സത്യാനന്തര കാലത്ത് വാർത്തകൾക്ക് സംഭവിക്കുന്ന പരിണാമം അതിശയകരമാണ് വാർത്തകൾ അവതരിപ്പിക്കുന്നതിന് അവലംബിക്കുന്ന രീതികളും വിചിത്രമാണ് പരമാവധി ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കണമെങ്കിൽ സത്യം സത്യമായി വിളിച്ചു പറയുകയല്ല വേണ്ടതെന്നും വാർത്തകളിൽ പരമാവധി അതിശയോക്തി കുത്തി നിറച്ച് അവിശ്വസനീയമായ അതിശയോക്തികളോടെ അവതരിപ്പിക്കണമെന്നും ചിലർ ധരിച്ചു വശായിട്ടുണ്ട് യാഥാർത്ഥ്യവുമായി വലിയ ബന്ധമൊന്നും വേണമെന്ന് ഇക്കൂട്ടർക്ക് യാതൊരു നിർബന്ധവുമില്ല മസാല പുരട്ടിയ പൈങ്കിളി മേമ്പൊടിയായി ചേർത്ത അവിശ്വസനീയമായ കഥകൾ സ്തോഭജനകമായ രീതികൾ അതിശോക്തിപരമായ വാക്കുകൾ ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ അവതരിക്കുന്നത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വസ്തുതയൊഴികെ മറ്റെല്ലാമുള്ള ഒന്നായി വാർത്തകൾ മാറുകയും ചെയ്യുന്നുണ്ട് പോയ വാരം പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്ത അട്ടപ്പാടിയിലെ ആനക്കാട്ടിലൂടെ ഒരു ഗർഭിണിയെ കിലോമീറ്ററുകളോളം തുണിമഞ്ചലിൽ ചുമന്ന് ആശുപത്രിയിൽ എത്തിച്ച വാർത്തയാണ് ആ വാർത്തയ്ക്ക് ഓരോ മാധ്യമവും അവരവരുടെ ശേഷിയനുസരിച്ച് അതിശോക്തിപരമായ മേമ്പുടികൾ ചേർത്തുകൊണ്ടേയിരുന്നു ചിലർ മൂന്ന് കിലോമീറ്റർ ഗർഭിണിയെയും ചുമന്ന് ആംബുലൻസ് വരെ യാത്ര ചെയ്തു എന്ന് എഴുതി അത്ര പോരാ എന്ന് തോന്നിയത് കൊണ്ടാവണം മറ്റു ചിലർ ആംബുലൻസ് വരെ ചുമന്നു എന്നത് ആശുപത്രി വരെ ചുമന്നു എന്നാക്കി മൂന്ന് കിലോമീറ്ററിന് ഒരു ശക്തി പോരാ എന്ന് തോന്നിയത് കൊണ്ട് ചിലർ അതിനെ അഞ്ച് കിലോമീറ്ററാക്കി മാറ്റി എല്ലാ വാർത്തകളിലും ഉഴച്ചു നിന്നത് കേരളം ഇത്രമാത്രം ശോചനീയമായ നിലയിലാണ് എന്ന വിലാപമാണ് കേരളത്തിൻ്റെ ശോചനീയാവസ്ഥ അവികസതാവസ്ഥ ആദിവാസി ജനവിഭാഗങ്ങൾ നേരിടുന്ന യാതനകളുടെ ആഴം ഇങ്ങനെയെല്ലാമുള്ള വിവിധോദ്ദേശ ലക്ഷ്യങ്ങളാൽ ഈ വാർത്ത തകർത്ത് ആടുകയാണ് ചെയ്യുന്നത് ഇനി വസ്തുത എന്താണ് എന്ന് പരിശോധിക്കാം അട്ടപ്പാടിയിലെ ആനത്താരകൾ ഉൾപ്പെടുന്ന ഭൂപ്രദേശം പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ ഉൾക്കാടുകളിലാണ് സാധാരണയായി താമസിക്കുക ഏത് പദ്ധതിയുടെ ഭാഗമായാണെങ്കിലും കാടിന് പുറത്തേക്ക് അവരെ വീടൊരുക്കി പുനരധിവസിപ്പിക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും വിജയിക്കാറില്ല എന്നതാണ് വസ്തുത മറ്റൊന്നുകൊണ്ടുമല്ല തങ്ങൾ തലമുറകളായി ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ ആ പരിതസ്ഥിതി അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് പറിച്ചുനടാൻ ആദിവാസി ജനവിഭാഗങ്ങളിൽ നല്ലൊരു പങ്കും ആഗ്രഹിക്കുന്നില്ല അവർക്ക് അവരുടെ സ്വാഭാവികമായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നതിനാണ് താൽപ്പര്യം ഇതെല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ടാണ് ആദിവാസികൾക്ക് ഇപ്പോഴും കാട്ടിൽ ജീവിക്കാൻ സാധിക്കുന്നത് അവരുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ താമസിക്കാൻ ജീവിക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ആധുനിക സമൂഹത്തിനും ഭരണകൂടങ്ങൾക്കുമുള്ള കടമ അത് ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിക്കുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത് ഗർഭിണിയായ ആദിവാസി സ്ത്രീയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ജാഗ്രതയോടെയാണ് ആരോഗ്യ പ്രവർത്തകർ പ്രവർത്തിച്ചത് അവർ എല്ലാ ദിവസവും വീട്ടിലെത്തി ആരോഗ്യ വിവരങ്ങൾ മനസ്സിലാക്കി പോന്നിരുന്നു എന്നതാണ് വസ്തുത കൃത്യസമയത്തെത്തിയ ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടൽ മൂലം ഗർഭിണിയെ ആശുപത്രിയിൽ എത്തിക്കുകയാണുണ്ടായത് ആശുപത്രിയിൽ കൃത്യസമയത്ത് തന്നെ എത്തിക്കാനും സാധിച്ചു പുതുതായി ഈ സർക്കാർ പണികഴിപ്പിച്ച തൂക്കുപാലത്തിലൂടെയാണ് അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നാൽ ആനത്താരകളുള്ള ഉൾക്കാട്ടിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് നിർമ്മിക്കുക അപ്രായോഗികമാണ് എന്നെല്ലാവർക്കും അറിയാം എന്തിൻ്റെ പേരിലായാലും അത്തരത്തിലുള്ള റോഡ് നിർമ്മാണത്തിലേക്കോ മറ്റോ കടന്നാൽ ഇതേ മാധ്യമങ്ങൾ കപട പരിസ്ഥിതി സ്നേഹമുയർത്തി നടത്തുന്ന കോലാഹലങ്ങൾ എത്ര വലുതായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ സ്വാഭാവികമായും അത്തരത്തിലുള്ള റോഡ് നിർമ്മാണം അസാധ്യമായ ഉൾവന പ്രദേശങ്ങളാണ് അവിടെയൊക്കെ എന്നാൽ വാഹനം പോകുന്ന അത്രയും ഭാഗം ആംബുലൻസ് എത്തി കാത്തു നിൽക്കുകയും കൃത്യസമയത്ത് തന്നെ എത്തി ആരോഗ്യ പ്രവർത്തകരുടെ മുൻകൈയിൽ അവരെ സുരക്ഷിതമായി ആംബുലൻസിൽ എത്തിക്കുകയുമാണ് ചെയ്തത് ആര് വിചാരിച്ചാലും ഏത് ഗവൺമെൻറ് ആയാലും കാട്ടിലെ പ്രത്യേകിച്ച് ഉൾക്കാട്ടിലെ ഇത്തരം പ്രദേശങ്ങളിൽ യോഗ്യമായ റോഡ് നിർമ്മിക്കുക വാഹന ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിക്കുക എന്നത് അപ്രായോഗികമാണ് അസാധ്യമാണ് അത് വലിയ രൂപത്തിൽ എതിർക്കപ്പെടുന്ന ഒന്നുകൂടിയാണ് അങ്ങനെ ഇരിക്കെ അസുഖബാധിതർ ഗർഭിണികൾ എല്ലാം ആരോഗ്യം ആരോഗ്യ ആരോഗ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കൃത്യമായി അവിടകളിൽ നിരീക്ഷണം ഏർപ്പെടുത്തുകയും ഈ വിഭാഗങ്ങളുമായി ബന്ധം പുലർത്തുകയും ആവശ്യമായ സന്ദർഭത്തിൽ അപകട സാധ്യതകൾ പൂർണ്ണമായും ഒഴിവാക്കും വിധം അവരെ ആശുപത്രിയിൽ എത്തിക്കുകയുമാണ് ചെയ്യാനാവുക അതെല്ലാം ഭദ്രമായി ചെയ്തിരിക്കുന്നു എന്നിട്ടും എന്തിനോ വേണ്ടി ഇത്തരം വാർത്തകൾ അവതരിക്കുകയാണ് വാർത്തകളിൽ അധികവും കഥകളാണ് കഥകളുടെ ലക്ഷ്യം രാഷ്ട്രീയ താല്പര്യവുമാണ് കേരളത്തിലിപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് പതിനെട്ട് ലോകസഭാംഗങ്ങളുണ്ട് രാജ്യസഭയിലും പ്രാതിനിധ്യമുണ്ട് എന്നാൽ ലോകസഭാംഗങ്ങളുടെ കാലാവധി ഏറെക്കുറെ മുക്കാൽ പങ്കും പിന്നിട്ട് കഴിയുമ്പോഴും കേരളത്തിന് വേണ്ടി പാർലമെൻ്റ് അംഗങ്ങൾ യു ഡി എഫ് പാർലമെൻ്റ് അംഗങ്ങൾ എന്ത് പരിശ്രമമാണ് പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ളത് ഇവരുടെ ഇടപെടലിൻ്റെ ഭാഗമായി കേരളത്തിന് എന്തൊക്കെ ഉണ്ടായി കേരളം വിധം അവഗണിക്കപ്പെടുമ്പോൾ അതിനെതിരെ കേരളത്തിനു വേണ്ടി മലയാളികൾക്ക് വേണ്ടി ഇവരുടെ ശബ്ദം പാർലമെൻറ്റിൽ ഉയർന്നിട്ടുണ്ടോ എന്നൊക്കെ ഒരു മാധ്യമവും ചർച്ച ചെയ്യാറില്ല ഇത് സംബന്ധിച്ച ഒരു വാർത്തയും നമ്മൾ കണ്ടിട്ടുമില്ല കേരളത്തിലെ യു ഡി എഫിൻ്റെ ലോകസഭാംഗങ്ങൾ ഈ കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തിനിടയിൽ ഒരു തവണ മാത്രമാണത്ര ഡൽഹിയിൽ ഒരു സമരം നടത്തിയത് അത് കേരളത്തിലേക്ക് ഏതെങ്കിലും പുതിയ പദ്ധതികൾ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നില്ല കേരളത്തിലെ ഏതെങ്കിലും അവഗണനയുടെ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി കേരളീയരുടെ പൊതുവായ ആവശ്യങ്ങൾക്കു വേണ്ടിയും ആയിരുന്നില്ല പകരം കേറയിലിന് അനുമതി കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വികസനം കൊണ്ടുവരാനല്ല വികസനം മുടക്കാനായിരുന്നു ഒരു പദ്ധതി വേണമെന്നല്ല ഒരു പദ്ധതി തരരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കേരളത്തിൻ്റെ ശത്രുപക്ഷത്ത് അണിനിരക്കാൻ ഒരു വൈമനസ്യവുമില്ലാത്ത മലയാളിയുടെ ശത്രുക്കളായി കേരളത്തിലെ യു ഡി എഫ് പാർലമെൻ്റ് അംഗങ്ങൾ മാറിക്കഴിഞ്ഞു അവർ കേരളീയ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന ശക്തികളായി നിലകൊള്ളുകയാണ് ഇത്രയും പറഞ്ഞത് ഇവരിൽ പലരും പാർലമെൻ്റ് അംഗങ്ങൾ എന്ന നിലയിൽ ലോക്സഭാ രാജ്യസഭ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ പോലും തയ്യാറാവാതെ അവർ വികസന വിരുദ്ധതയുടെ ജിഹ്വ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ തലങ്ങും വിലങ്ങും നടക്കുകയാണ് അതുകൊണ്ട് സുപ്രധാനമായ നിയമനിർമ്മാണങ്ങൾ ഇവരറിയാറില്ല കേരളത്തിനു വേണ്ടി ശബ്ദമുയർത്തേണ്ട സമയത്ത് ഇവരെ കാണാനില്ല ഇവരെ പതിനെട്ട് ലോക്സഭാംഗങ്ങളും രാജ്യസഭയിലെ യു ഡി എഫ് അംഗങ്ങളും മലയാളിക്ക് ഒരു ഭാരമായി തുടരുകയാണ് ഇക്കൂട്ടർ പാർലമെൻറ്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാത്തതുകൊണ്ട് രാജ്യത്തെ ഗൗരവതരമായി ബാധിക്കുന്ന അഭിപ്രായം പറയേണ്ട പല നിയമനിർമ്മാണ വേളകളിലും നിശബ്ദതയാണ് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് കഴിഞ്ഞ ദിവസം ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിച്ച് ഏക സിവിൽ കോഡിനെ സംബന്ധിച്ച് ഒരു പ്രൈവറ്റ് ബില്ലിൻ്റെ ചർച്ചയുണ്ടായി പ്രൈവറ്റ് ബില്ലാണെങ്കിലും ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ പാർലമെൻ്റ് അംഗങ്ങളും തങ്ങൾ എന്ത് നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു എന്ന് വ്യക്തമാക്കാനും സംഘപരിവാർ അജണ്ടകൾ തുറന്നു കാണിക്കാനുമുള്ള ഒരു അവസരമാണത് കോൺഗ്രസിൻ്റെ ഒരംഗം പോലും സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാനാവുന്നത് ആരും അത്തരത്തിലുള്ള എതിർപ്പ് ഉയർത്തിയതായും കാണുന്നില്ല മുസ്ലിം ലീഗിൻ്റെ എം പി അബ്ദുൾ വഹാബ് ഈ കാര്യത്തിൽ തനിക്കുള്ള നീരസം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു കോൺഗ്രസിനെ വിമർശിച്ച് ലീഗ് എം പി ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ ശക്തമായൊരു നിലപാട് സ്വീകരിച്ച് മതനിരപേക്ഷവാദികൾക്ക് പ്രതീക്ഷ കൊടുക്കുന്നതിന് പകരം കുറ്റകരമായ നിശബ്ദതയും അസാന്നിധ്യവും പ്രകടിപ്പിച്ച കോൺഗ്രസ് കോൺഗ്രസ് വിശദീകരണം നൽകേണ്ടതാണ് ഇത് സാധാരണഗതിയിൽ വലിയൊരു വാർത്തയാണ് കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് അംഗങ്ങളുടെ ഉത്തരവാദിത്വരാഹിത്യത്തെക്കുറിച്ച് കോൺഗ്രസ്സിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ നിലവാരത്തെ സംബന്ധിച്ച് ജനങ്ങളോടുള്ള കടമകളെക്കുറിച്ച് ഒക്കെ രാജ്യം സജീവമായി ചർച്ച ചെയ്യേണ്ട സന്ദർഭമാണ് പക്ഷേ ഇങ്ങനെയൊക്കെയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻ്റ് അംഗങ്ങളെ കാണാതെയായിട്ടും ഇത്തരത്തിലുള്ള ഗൗരവതരമായ ചർച്ചാവേളകളിൽ കോൺഗ്രസ് അപ്രത്യക്ഷമായിട്ടും മുസ്ലിം ലീഗ് ഇത് സംബന്ധിച്ച് വിമർശനം പരസ്യമാക്കിയിട്ടും നമ്മുടെ മാധ്യമങ്ങൾ അറിഞ്ഞപെട്ടില്ല പ്രധാന ചർച്ചാ വിഷയം അതല്ലേയല്ല എന്നെല്ലാം ഉടക്കുവിദ്യകൾ കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയെ ഒന്ന് ജീവൻ കൊടുത്ത് ചേർത്ത് നിർത്താം എന്ന ഗവേഷണത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തകളുടെ മാനദണ്ഡങ്ങൾ പലതാണ് ഇടതുപക്ഷ വിരുദ്ധത മാത്രം വാർത്താ സംപ്രേഷണത്തിൻ്റെ വാർത്താ പ്രസിദ്ധീകരണത്തിൻ്റെ മാനദണ്ഡമായി